എല്ലാവർക്കും നമസ്കാരം. 9-ാം ക്ലാസ്സിലെ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്ററിന്റെ ലെറ്റസസ് അതായത് വിലയിരുത്താമെന്ന ഒരു സെക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മലയാളം മീഡിയത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികളെ ഈ വീഡിയോയും കൂടെ കാണുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? A, B എന്നീ മാധ്യമങ്ങളുടെ പ്രകാശരശ്മി കടന്നു പോകുന്ന ഒരു രേഖാചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് മാധ്യമങ്ങളാണ് A യും B എന്ന് പറഞ്ഞു. അതിലൂടെ പ്രകാശരശ്മി കടന്നു പോകുന്നു. A യിൽ നിന്ന് B യിലേക്കാണ് പ്രകാശരശ്മി കടന്നു പോകുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. A, B എന്നീ മാധ്യമങ്ങളിൽ ഏത് മാധ്യമത്തിനായിരിക്കും പ്രകാശവേഗം കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് മാധ്യമം ഉണ്ട്, അതിൽ ഏതിനാണ് പ്രകാശവേഗം കുറവ്? ഇവിടെ നോക്കുക, A യിൽ നിന്ന് B യിലേക്കാണ് ലൈറ്റർ അല്ലെങ്കിൽ പ്രകാശരശ്മി കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ എവിടെയായിട്ട് വരും? നോർമൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പൊ ഇതാണ് നോർമൽ. അത് നോക്കിയാൽ ഈ അപവർത്തന രശ്മി എങ്ങനെയാണ് പോകുന്നത്? നോർമലിനോട് അടുത്താണ് പോകുന്നില്ല. അപ്പൊ ഇതാണ് നോർമൽ എന്ന് പറഞ്ഞ് നോർമലിനോട് അടുത്താണ് പോകുന്നത്. അപ്പൊ നോർമലിനോട് അടുത്ത് പോകണമെങ്കിൽ അത് ഏത് മാധ്യമത്തിൽ നിന്നും ഏത് മാധ്യമത്തിലേക്കായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത്? എങ്ങനെയാണ്? സാന്ദ്രത കുറഞ്ഞ അല്ലേ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം. ഇതിവിടെ കുറവാണ് കേട്ടോ, ഞാൻ ഡൗൺവേർഡ് ആരോ ഇടുന്ന കുറവെന്ന് കാണിക്കാനാണ് കേട്ടോ. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് ലൈറ്റ് കടന്നു പോകുമ്പോഴാണ് അല്ലെങ്കിൽ പ്രകാശരശ്മി കടന്നു പോകുമ്പോഴാണ് നോർമലിനോട് അല്ലെങ്കിൽ ലംബത്തോട് അടുത്ത് നിൽക്കുന്നത് അല്ലേ, മനസ്സിലാവുന്നല്ലോ. അപ്പം ഈ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമം അല്ലേ, പ്രകാശിക സാന്ദ്രതയും അതുപോലെ തന്നെ ലൈറ്റിന്റെ സ്പീഡും വേഗവും തമ്മിൽ റിലേഷനുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം വേഗവും അല്ലെങ്കിൽ സാന്ദ്രത, സാന്ദ്രതയും വേഗവും തമ്മിൽ റിലേഷനുണ്ട്. സാന്ദ്രത കുറഞ്ഞ മാധ്യമം, സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ വേഗം എങ്ങനെയായിരിക്കും? വേഗം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ, വിപരീത അനുപാതത്തിലാണ്. അതുപോലെ തന്നെ തിരിച്ചും സാന്ദ്രത കൂടിയ മാധ്യമത്തിലെ വേഗം എങ്ങനെയായിരിക്കും? കുറവുമായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് മാധ്യമത്തിലാണ് പ്രകാശവേഗം കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്രകാശവേഗം കുറവുള്ള മാധ്യമം ഏതാണ്? പ്രകാശവേഗം കുറവുള്ള മാധ്യമം എന്ന് പറഞ്ഞിരിക്കുന്നത് സാന്ദ്രത കൂടിയ മാധ്യമം അല്ലേ, സാന്ദ്രത കൂടിയ മാധ്യമം. ഇവിടെ സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്? ഏത് മാധ്യമമാണ്? B ആണ് അല്ലേ. അപ്പം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം B ആണ്. അതുകൊണ്ട് തന്നെ ഏത് മാധ്യമത്തിലായിരിക്കും പ്രകാശവേഗം കുറവെന്ന് പറഞ്ഞിരിക്കുന്നത്? B എന്ന് പറഞ്ഞിരിക്കുന്നത് മാധ്യമത്തിലായിരിക്കും. മനസ്സിലായല്ലോ. ദെന്ന് അതുപോലെ തന്നെ ഇവർ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ്? അത് ചോദിച്ചിട്ടുണ്ട്. കൂടിയ മാധ്യമം ഏതാണ്? B ആണ് അല്ലേ. B ആണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം. ഉത്തരം സാധൂകരിക്കാൻ വേണ്ടി ഉത്തരം നമുക്ക് എന്ത് പറയാം? എങ്ങനെയാണ് പ്രകാശരശ്മി അല്ലെങ്കിൽ അപവർത്തന രശ്മി എങ്ങനെയാണ് ലംബത്തോട് അടുത്താണ് പോകുന്നത്? മനസ്സിലായല്ലോ. അത് നമുക്ക് ആൻസർ എങ്ങനെ പറയാം അല്ലേ. അപ്പൊ B എന്ന മാധ്യമത്തിലായിരിക്കും പ്രകാശവേഗം കുറവ് അല്ലേ. B എന്ന മാധ്യമത്തിലാണ് പ്രകാശവേഗം കുറവ്. മാധ്യമം B ക്കാണ് പ്രകാശിക സാന്ദ്രത കൂടിയത്. അതിന് കാരണം എന്താണ്? അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നത് B എന്ന മാധ്യമത്തിലാണ്. തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കാനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, പറഞ്ഞിരിക്കുന്നത്. അവിടെ പതനകോണും അപവർത്തനകോണും അടയാളപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കുക, ജലവും ഗ്ലാസ്സും ആണ്. ഇത് ഏതിനാണ് സാന്ദ്രത കൂടുതൽ? ഗ്ലാസ്സിനാണ് സാന്ദ്രത കൂടുതൽ അല്ലേ. ജലത്തിന് സാന്ദ്രത കുറവാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശരശ്മി കടന്നു പോകുന്നത്. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അപ്പൊ എങ്ങനെയാണ് ലംബം? ഇതാണല്ലോ ലംബം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ലംബത്തോട് അടുത്ത് നിൽക്കും അല്ലെ, ലംബത്തോട് അടുത്ത് നിൽക്കും അല്ലെ, ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വരും. ലംബത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വരും. അകം ഇങ്ങനെയാണ് നേരെയാണ് പോകേണ്ടത്, പക്ഷെ അതിന് പകരം ലംബത്തോട് അടുത്ത് നിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? പതനകോണാണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്ന അപവർത്തന കോണുമാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് നല്ലോണം വരയ്ക്കുക കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ മാധ്യമം X ൽ നിന്നും മാധ്യമം Y യിലേക്ക് കടന്നു പോകുന്നു കേട്ടോ. മാധ്യമം X ൽ നിന്നും Y യിലേക്ക് കടന്നു പോകുന്നു. ഇതിവിടെ പതനകോണിനേക്കാൾ കൂടുതലാണ് അപവർത്തന കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ X, Y യും മാധ്യമം നമുക്ക് അതിൻ്റെ ഒരു പ്രകാശപാത ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ലംബം വരച്ചു, ദെൻ X, ഇത് X എന്ന് പറഞ്ഞിരിക്കുന്ന മാധ്യമമാണ്, ഇത് Y എന്ന് പറഞ്ഞിരിക്കുന്ന മാധ്യമമാണ്. ഇവിടെ കടന്നു പോകുന്ന X ൽ നിന്നും Y യിലേക്കാണ് കടന്നു പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, പതനകോൺ. പതനകോൺ എന്ന് വെച്ചാൽ I അല്ലേ. പതനകോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അപവർത്തനകോൺ R. പതനകോണിനേക്കാൾ കൂടുതലാണ് അപവർത്തനകോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കട്ടെ പതനകോൺ. അപ്പൊ ഇതാണ് നമ്മുടെ പതനകോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെന്താണ്? പതനകോണിനേക്കാൾ കൂടുതലാണ് അപവർത്തനകോൺ എന്ന് അല്ലേ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഈ ഒരു രീതിയിൽ ചിത്രം ഇങ്ങനെ വരും അല്ലേ. ഇത് അപവർത്തനകോൺ അവിടെ
കൂടുതലാണ് ഇല്ല. അപ്പൊ ഈ രീതിയിൽ അപ്പൊ നമുക്കറിയാം പതനകോൺ ഇപ്പം ലംബത്തിൽ നിന്ന് അകന്നല്ലേ പോകുന്നത്, ലംബത്തിൽ നിന്ന് അകന്ന് പോകണമെന്നുണ്ടെങ്കിൽ സാന്ദ്രത എങ്ങനെ എങ്ങനെയായിരിക്കണം, സാന്ദ്രത കൂടിയ മാധ്യമം, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി പോകുമ്പോഴാണ് ലംബത്തിൽ നിന്ന് അകന്ന് പോകുന്നത് അല്ലെ. അപ്പൊ സാന്ദ്രത കൂടിയ മാധ്യമമാണ് എക്സ് എന്ന് പറഞ്ഞാൽ, സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ് വൈ ഇവയിൽ ഏത് മാധ്യമത്തിലായിരിക്കും പ്രകാശത്തിന് വേഗം കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു വേഗവും സാന്ദ്രതയും തമ്മിലുള്ള റിലേഷൻ, അതായത് സാന്ദ്രത, സാന്ദ്രതയ്ക്ക് ഞാൻ ഡെൻസിറ്റി എന്ന് എഴുതുവാണ്, സാന്ദ്രത ഡിന്ന് സാന്ദ്രത, ഇങ്ങനെയാണ് സാന്ദ്രത കൂടിയ ഇതിലെങ്ങനെയാണ് വേഗം, അതായത് സ്പീഡ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് വേഗം കൂടുതൽ എന്നാണ് ചോദിച്ചത്. അപ്പം അതുപോലെ തന്നെ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലാണെങ്കിൽ സ്പീഡ് എങ്ങനെയായിരിക്കും, കൂടുതലുമായിരിക്കും. അപ്പം വേഗം കൂടുതൽ എവിടെയാണ്, വേഗം കൂടുതൽ സാന്ദ്രത കുറഞ്ഞ മാധ്യമം. ഇവിടെ സാന്ദ്രത കുറഞ്ഞ മാധ്യമം ഏതാണ്, വൈ ആണ് അല്ലെ, സാന്ദ്രത കുറഞ്ഞ മാധ്യമം വൈ ആണ്, മനസ്സിലായല്ലോ. അപ്പം ഇതിനാണ് വേഗം കൂടുതൽ വൈ കേട്ടോ, അതാണ് ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് വൈ എന്ന് കേട്ടോ. അതിന്റെ റീസൺ എന്താണ്, ആ ലംബത്തിൽ നിന്നും ആകുന്നതിനാൽ വൈ എന്ന മാധ്യമത്തിന് പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും, ക്ലിയർ ആയല്ലോ. ഇനി അപവർത്തനാങ്കം കൂടിയ മാധ്യമം, അപവർത്തനാങ്കം ഇല്ല, അപവർത്തനാങ്കവും സ്പീഡ് നമ്മളുടെ റിലേഷനും ഉണ്ട്, വേഗവും നമ്മളുടെ റിലേഷനും ഉണ്ട്, അത് വിപരീത അനുപാതത്തിലാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അപവർത്തനാങ്കം എങ്ങനെയാണ്, വിപരീത അനുപാതത്തിലാണെന്ന്. അപ്പൊ അപവർത്തനാങ്കം കൂടിയ മാധ്യമം, അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൽ എങ്ങനെയാണ്, അപവർത്തനാങ്കത്തിന് ഞാൻ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്, അപവർത്തനാങ്കം എന്താണ് വേഗവും തമ്മിൽ വിപരീത അനുവാദമാണ്. വേഗം കുറഞ്ഞ മാധ്യമത്തിൽ അപവർത്തനാങ്കം കൂടുതലായിരിക്കും അല്ലെ, വേഗം കൂടിയ മാധ്യമത്തിൽ അപവർത്തനാങ്കം കുറവുമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന അപവർത്തനാങ്കം കൂടിയ മാധ്യമം, അപവർത്തനാങ്കം കൂടിയ മാധ്യമം എങ്ങനെയാണ്, അവിടെ വേഗം കുറവായിരിക്കും. വേഗം കുറവായിട്ടുള്ള മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്, എക്സ് ആണ്. വേഗം കുറഞ്ഞ മീഡിയത്തിൽ എങ്ങനെയാണ്, സാന്ദ്രത കൂടുതലാണ്. അപ്പൊ ഇവിടെ വേഗം കുറഞ്ഞ മീഡിയം ഏതാണ്, എക്സ് ആണ്, മനസ്സിലാ. അപ്പം അപവർത്തനാങ്കം കൂടിയ മാധ്യമം എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും കേട്ടോ, കൃത്യമായിട്ട് തന്നെ പഠിച്ചാൽ മതി. എന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിവിധ മാധ്യമങ്ങൾ അപവർത്തനാങ്കം പട്ടികയിൽ കൊടുത്തിരിക്കുന്നു, കുറെ മാധ്യമങ്ങൾ അപവർത്തനാങ്കം കൊടുത്തിട്ടുണ്ട്. പ്രകാശം ഏത് മാധ്യമത്തിലാണ് ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഇപ്പൊ കുറെ മാധ്യമങ്ങൾ അപവർത്തനാങ്കം കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഏതിലൂടെയാണ് പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് അപവർത്തനാങ്കം എന്, വേഗം സ്പീഡ് ഇത് നമ്മൾ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൽ വേഗം എങ്ങനെയായിരിക്കും, കുറവായിരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നതാണ് പ്രകാശം ഏത് മാധ്യമത്തിലാണ് ഏറ്റവും കൂടിയ വേഗത്തിൽ, കൂടിയ വേഗത്തിൽ സ്പീഡ് കൂടുതൽ, സ്പീഡ് കൂടുതൽ കൂടുതലുള്ളത് എങ്ങനെയായിരിക്കും, അപവർത്തനാങ്കം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, അപവർത്തനാങ്കം ഏറ്റവും കുറവ് ഇവിടെ ഏതിലാണ്, 1.3, അതായത് ജലം. അപ്പം ജലത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പം അതാണ് അതിന്റെ ആൻസർ. ദെൻ അതിന്റെ അതിന്റെ ബി പാർട്ട് ഉണ്ട്, ഗ്ലിസറിൽ നിന്ന് സൺഫ്ലവർ ഓയിലേക്ക് ചെരിഞ്ഞ് പതിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുമോ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഗ്ലിസറിൽ നിന്ന് സൺഫ്ലവർ ഓയിൽ, രണ്ടിന്റെയും അപവർത്തനാങ്കം എങ്ങനെയാണ്, ഒരുപോലെയാണ്. അപ്പം ഡീവിയേഷൻ സംഭവിക്കുക, വ്യതിയാനം സംഭവിക്കുക ഇല്ല. അതിന് കാരണം എന്താണ്, അപവർത്തനാങ്കം തുല്യമായതിനാൽ അവിടെ വ്യതിയാനമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കോട്ടോ. ടേബിള് തന്നിട്ടുണ്ട്, ഗ്ലാസിൽ നിന്നും പട്ടികയിൽ സൂചിപ്പിച്ച ഓരോ മാധ്യമത്തിലേക്കും പ്രകാശം കടത്തിവിടുന്നു, 30° പതനകോണിലാണ് പ്രകാശം പതിപ്പിക്കുന്നുവെങ്കിൽ ഏത് മാധ്യമത്തിലായിരിക്കും അപവർത്തന കോൺ കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗ്ലാസിൽ നിന്നും ഈ ഓരോ മാധ്യമം ഉണ്ടല്ലോ, ഓരോ മാധ്യമത്തിലേക്കും പ്രകാശരശ്മി കടന്നു പോവാണ്. അപ്പം അവിടെ ഏതിനാണ് അത് വീഴുന്നത്? 30°ലാന്ന് പറഞ്ഞിട്ടുണ്ട്, 30°ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ചോദ്യം, ഏത് മാധ്യമത്തിലായിരിക്കും അപവർത്തന കോൺ ഏറ്റവും കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ, ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണ്, നോർമൽ വരച്ചു. ഗ്ലാസ് ആണ്, ഗ്ലാസും ആകത്തെ ക്രൗൺ ഗ്ലാസും കൺസിഡർ ചെയ്തു. ഗ്ലാസിന്റെ കേസിൽ നമുക്കറിയാം 1.5 ആണ് അപവർത്തനാങ്കം, ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് 1.52 ആണ്. അപ്പം എങ്ങനെയാണ്, കുറഞ്ഞ ഇതിൽ നിന്നും കൂടുതലേക്കാണ് പോകുന്നത്. അപവർത്തനാങ്കം കൂടുതലെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ സാന്ദ്രത കുറവാണ്, ഇവിടെ സാന്ദ്രത കൂടുതലാണ് ഇല്ലേ. അപ്പൊ സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും സാന്ദ്രത കൂടിയതിലേക്കാണ് ലൈറ്റ് പോകുന്നത്. അപ്പം ഇവിടെ വന്ന് വീഴുന്ന പറഞ്ഞിട്ടുണ്ട്, 30° ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, ആ ലംബത്തോട് അടുത്ത് നിൽക്കും. അപ്പൊ ഈ ഒരു റേ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ ഗ്ലിസറിൻ കൺസിഡർ ചെയ്യുവാണ്. ഗ്ലിസറിൻ ഇതുപോലെ തന്നെ 30° ഇവിടെ വന്ന് 30°യിൽ വീണു. ഗ്ലിസറിന്റെ 1.4 ഇവിടെയാണ് ഗ്ലിസറിൻ 1.47, ഇവിടെ ഗ്ലാസ് തന്നെയാണ്, അതെന്ന് വെച്ചാൽ 1.5 ആണ് ഇല്ലേ. അപ്പം ഇവിടെ ഏത് കേസിൽ എങ്ങനെയാണ് വരുന്നത്, ആ ഇത് സാന്ദ്രത കൂടിയതാണ്,
അത് സാന്ദ്രത കുറഞ്ഞതാണ് അല്ല. അപ്പൊ സാന്ദ്രത കൂടിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് അത് ലംബത്തിൽ നിന്നും അകന്നു പോകും, ലംബത്തിൽ നിന്നും അകന്നു പോകും. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ. ഞാൻ അടുത്ത കേസിൽ സൺഫ്ലവറിന്റെ ഓയിലിന്റെ കേസിലും ഇത് തന്നെ 1.4 ആണ്. ജലത്തിന്റെ കേസ് എടുക്കുക. ജലത്തിന്റെ കേസിലും ഇതുപോലെ തന്നെ ഇവിടെ 1.5 ഇവിടെ 1.33 ആണ് വരുന്നത്. അപ്പൊ എന്താണ്, ഇത് സാന്ദ്രത കൂടിയതാണ്, ഇത് സാന്ദ്രത കുറഞ്ഞതാണ്. അപ്പൊ സാന്ദ്രത കൂടിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോ എങ്ങനെയാണ്, ഇവിടെ വന്ന് വീണു അല്ലെ, ഇവിടെ വന്ന് വീണുമ്പോ കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ലംബത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത് അല്ലെ. അപ്പൊ അപ്പം അപവർത്തനം കോൺ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഫ്ലിന്റ് ഗ്ലാസിന്റെ കേസ് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ്, കൂടുതലാണ് അപവർത്തനാംഗം കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് കൂടുതലായിട്ട് വരുമ്പോ എന്താണ്, നോർമലിനോട് അടുത്താണ് വരുന്നത് ഇല്ലേ. അപ്പം നോർമലിനോട് അല്ലെങ്കിൽ ലംബത്തിനോട് അകന്നു പോകുന്നു, ലംബത്തിനോട് അകന്നു പോകുമ്പോഴല്ലേ കൂടുതൽ അപവർത്തന കോൺ വരുന്നത് അല്ലേ. കൂടുതൽ അപവർത്തന കോൺ വരുന്ന ഏതിനാണ്, ജലത്തിന്റെ കേസിലാണ് അല്ലെ. അപ്പം ജലത്തിനാണ് അപവർത്തന കോൺ കൂടുതൽ വരുന്ന റീസൺ എന്താണ്, പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ജലത്തിനാണ് കേട്ടോ, അതാണ് ആൻസർ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് വരച്ച് കാണിച്ചത്. അപ്പൊ ആൻസർ നിങ്ങൾ ഇത്ര ചോദിച്ചാൽ മതി, ജലത്തിനാണ്. റീസൺ എന്താണ്, പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ജലത്തിനാണ്. ഞാൻ അടുത്ത് നോക്കുക, ചിത്രം നിരീക്ഷിക്കുക. രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശരശ്മി പതിക്കുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചത്. രണ്ട് വ്യത്യസ്ത മാധ്യമം, ഇതൊരു മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം. രണ്ടിന്റെയും പതനകോൺ 40 ഡിഗ്രി തന്നെയാണ്. അപവർത്തനകോൺ ഇതിന്റെ ഒരു 20 ഡിഗ്രിയും ഇതിന്റെ ഒരു 30 ഡിഗ്രിയാണ്. കാരണം രണ്ട് മാധ്യമമാണ്. ഇവിടെ ചോദിച്ചു ഏത് മാധ്യമത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ, എന്തുകൊണ്ട്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടതുപോലെ തന്നെ ഏത് മാധ്യമത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ. പ്രകാശിക സാന്ദ്രത കൂടുതലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ ഡെൻസിറ്റി നോർമലിനോട് അല്ലെങ്കിൽ ലംബത്തിനോട് അടുത്ത് നിൽക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ കേസിൽ ഏതിനാണ് ലംബത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, മാധ്യമം 1 ആണ് ഇല്ലേ. കുറഞ്ഞതിനും കൂടുതലേക്ക് പോകുമ്പോഴല്ലേ ലംബത്തിനോട് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ മാധ്യമം 1 ആണ്. കാരണം എന്താണ്, അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ, അതാണ് ആൻസർ. ഇനി ഏത് മാധ്യമത്തിന് അപവർത്തനാംഗമാണ് കൂടുതൽ, അതും അല്ലേ മാധ്യമം 1 തന്നെയാണ്. കാരണം എന്താണ്, പ്രകാശിക സാന്ദ്രത, പ്രകാശിക സാന്ദ്രതയും അപവർത്തനാംഗവും നേരനുപാതത്തിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ മാധ്യമം 1 പ്രകാശിക സാന്ദ്രത കൂടുതൽ ഇല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ അപവർത്തനാംഗം അവിടെ എങ്ങനെയായിരിക്കും, കൂടുതൽ ആയിരിക്കും. ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണാന്തര പ്രതിപദനം സൂചിപ്പിക്കുന്ന ചിത്രം ഏത്, ഏതാണ് നമുക്ക് കണ്ണടച്ച് പറയാം. എ ആണ് അല്ലേ, റിഫ്ലക്ടറിന്റെ കേസിലെ പൂർണ്ണാന്തര പ്രതിപദനം. പിന്നെ അപവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ, അപവർത്തനം ഗ്ലാസിനും ഗ്ലാസ് സ്ലാബിന്റെ കേസിലും ഉണ്ട്, അതുപോലെ തന്നെ പ്രിസത്തിന്റെ കേസിലും അപവർത്തനം സംഭവിക്കുന്നുണ്ട്. എന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആണ്. തന്നിരിക്കുന്നില്ല ഏത് പതനകോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപദനം ലഭിക്കുന്നത്. ഈസി അല്ലേ, ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രി ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനേക്കാളും പതനകോൺ വരുമ്പോഴല്ലേ ഉള്ളൂ പൂർണ്ണാന്തര പ്രതിപദനം സംഭവിക്കുന്നത്. അപ്പം അതിനേക്കാളും പതനകോൺ വരുന്ന ഏതാണ്, 49 ഡിഗ്രി അല്ലേ. 49 ഡിഗ്രിയിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പൂർണ്ണാന്തര പ്രതിപദനം അവിടെ സംഭവിക്കുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ സൈക്കിളിന്റെ റിഫ്ലക്ടറുകൾ അനേകം ചെറിയ പ്രിസങ്ങൾ കാണുവാൻ കഴിയും. ഇവ കൊണ്ടുള്ള പ്രയോജനം, നമ്മൾ റിഫ്ലക്ടർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും, ആ ചെറിയ പ്രിസങ്ങൾ വരുമ്പോൾ എന്താണ് പൂർണ്ണാന്തര പ്രതിപദനം. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് പൂർണ്ണാന്തര പ്രതിപദനം നടക്കും, ഇവിടെ നടക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രിസം ചെറിയ പ്രിസങ്ങൾ വെക്കുമ്പോൾ പൂർണ്ണാന്തര പ്രതിപദനം സംഭവിച്ചിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും, കൂടുതൽ ലൈറ്റ് വരും ഇല്ല. ചെറിയ വട്ടം വന്നാൽ പോലും അത് പൂർണ്ണാന്തര പ്രതിപദനം സംഭവിച്ച് റിഫ്ലക്ട് ചെയ്യുവാണ്, പ്രതിപദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നിലുള്ള വാഹനങ്ങളിലേക്കൊക്കെ ഒരു ചെറിയ ലൈറ്റ് വന്ന് വീണാലും പ്രകാശം വന്ന് വീണാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതുവഴിയൊക്കെ നമുക്ക് അപകട സാധ്യതയൊക്കെ കുറയ്ക്കാനൊക്കെ സാധിക്കും. ആൻസർ എന്താണ്, പൂർണ്ണാന്തര പ്രതിപദനം നടക്കുന്നതിനാൽ ചെറിയ പ്രകാശം പതിച്ചാൽ പോലും കൂടുതൽ പ്രകാശിതമായി ദൃശ്യമാവും. മനസ്സിലാവുന്നില്ല? അപ്പൊ റിഫ്ലക്ടേഴ്സിന്റെ കേസിൽ എന്താണ്, പൂർണ്ണാന്തര പ്രതിപദനം നടക്കുന്നുണ്ടാവുന്ന ചെറിയ പ്രകാശം പതിച്ചാൽ പോലും കൂടുതൽ പ്രകാശിതമായിട്ടത് ദൃശ്യമാവും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, 9-ാമത്തെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാധ്യമം, പലതരത്തിലുള്ള മാധ്യമം കൊടുത്തിട്ടുണ്ട്, അപവർത്തനാംഗവും കൊടുത്തിട്ടുണ്ട്. പട്ടികയിൽ നൽകിയിരിക്കുന്നതിൽ പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം, പ്രകാശവേഗം കുറഞ്ഞ മാധ്യമം, നമ്മൾ പറഞ്ഞതാണ് പ്രകാശവേഗവും അപവർത്തനാംഗവും വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞത്. അപ്പൊ പ്രകാശം കുറഞ്ഞ മാധ്യമത്തിൽ എങ്ങനെയായിരിക്കും, അപവർത്തനാംഗം കൂടുതലായിരിക്കും. അപ്പൊ ഇവിടുത്തെ അപവർത്തനാംഗം കൂടുതൽ ഏതിനാണ്, 2.42, അതായത് വജ്രം. അപ്പം പ്രകാശവേഗം കുറഞ്ഞ മാധ്യമം ഏതാണ്, വജ്രം ഇല്ല, വജ്രം ഇല്ല. പ്രകാശവേഗം കുറഞ്ഞ മാധ്യമം എന്ന് പറഞ്ഞിരിക്കുന്നത് വജ്രമാണ്. മനസ്സിലായല്ലോ? ഇനി വായുവിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം 3×10⁸ m/s ആണ്. മണ്ണെണ്ണയിലൂടെ പ്രകാശവേഗം എത്രയാന്ന് കണ്ടുപിടിക്കാം. വായുവിലൂടെയുള്ള തന്നിട്ടുണ്ട്, വായുവിലുള്ള സി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 3×10⁸ m/s തന്നിട്ടുണ്ട്. ഇനി അപവർത്തനാംഗം നമുക്ക് മണ്ണെണ്ണയുടെയാണ് കണ്ടുപിടിക്കുന്നത്. മണ്ണെണ്ണയുടെ അപവർത്തനാംഗം തന്നിട്ടുണ്ട് എത്രയാണ്, 1.4
ഫോണിന് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ണിന്റെ മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാലോ, എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യും, വിനെ അങ്ങോട്ട് കൊണ്ടുപോകുക, സീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുക, ഇങ്ങനെ കേട്ടോ അങ്ങോട്ട്. അപ്പം സി ബൈ എൻ എന്ന് വരും. സി എന്ന് പറഞ്ഞിരിക്കുന്നത് 3 × 10⁸ ആണ്, ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞത് 1.44 ആണ് അല്ലെ. അപ്പൊ ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞിരിക്കുന്നത് വി ഇസ് ഈക്വൽ ടു 2.08 എന്ന് വരും കേട്ടോ, × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ. അപ്പം ആ രീതിയിൽ ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ടേബിൾ തന്നെ തന്നിട്ടുണ്ട്. വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുമോ അത് അകലുമോ? വായുവിൽ നിന്ന് വജ്രത്തിലേക്ക്, വായു എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, സാന്ദ്രത കുറഞ്ഞ, വായുവിൽ നിന്ന് വജ്രത്തിലേക്കാണ്, വജ്രത്തിലേക്ക്. അപ്പം വായു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രകാശിക സാന്ദ്രത കുറഞ്ഞാണ്, വജ്രം എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്കാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ലംബത്തിനോട് അടുക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണ്, ലംബത്തോട് അടുക്കും. വജ്രത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുന്നതിനാൽ അത് ലംബത്തിനോട് അടുക്കും. മനസ്സിലായല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ബി സി ഡി എന്ന് പറഞ്ഞിരിക്കുന്ന 4 മാധ്യമം തന്നിട്ടുണ്ട്. അപ്പൊ എന്നീ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിയുടെ പാതയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത a> b. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ മാധ്യമങ്ങളിലെ പ്രകാശിക സാന്ദ്രത a < b < c > d എന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഉള്ള ഏതിനാണ്, ഡിക്കാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത ഉള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കുക കേട്ടോ. ഇപ്പൊ നോക്കുക, ഏറ്റവും കുറഞ്ഞ പ്രകാശിക സാന്ദ്രത എക്ക് അല്ലേ, എയിൽ നിന്ന് ബി. അപ്പം ഇവിടെ നോക്കുക, എയിൽ നിന്ന് ബിയിലേക്ക് കുറഞ്ഞതിൽ നിന്നും കൂടുതലിലേക്ക്, കുറഞ്ഞതിൽ നിന്നും കൂടുതലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമം, കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുക്കുന്നു അല്ലേ, ലംബത്തോട് അടുക്കുന്നു. ഇനി അടുത്ത ബിയിൽ നിന്ന് സി, ബി ഇവിടെ കുറവാണ്, കുറഞ്ഞ നിന്നും കൂടുതലിലേക്ക്. ഇപ്പൊ ഇവിടെ നോക്കിയേ, കുറഞ്ഞ നിന്നും കൂടുതലിലേക്ക് വരുക, ബിയിൽ നിന്ന് സിയിലേക്ക്, അവിടെ എങ്ങനെയാണ് അകന്നാണ് പോകുന്നത്, ലംബത്തിന് അടുത്തല്ല വരണ്ടേ അല്ലേ. അപ്പം ഈ ഒരു ചിത്രം തെറ്റാണ്, മനസ്സിലായാലും ഇത് തെറ്റാണ്. ഇനി അടുത്ത് നോക്കുക, എ ബി സി ഡി, എയിൽ നിന്ന് ബിയിലേക്ക് വരുന്നു, എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുക്കുന്നു, ഓക്കെ. ദെൻ ബിയിൽ നിന്നും സിയിലേക്ക് വരുമ്പോഴും ലംബത്തോട് അടുത്താണ് വരുന്നത് അല്ലെ, ലംബത്തോട് അടുത്തുനിന്ന് സിയിൽ നിന്നും ഡിയിലേക്ക് വരുമ്പോൾ ലംബത്തോട്. അപ്പൊ ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ചിത്രം നോക്കിയാൽ, സിയിൽ നിന്നും ബിയിലേക്ക്, സി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകാശ, സിയിൽ നിന്നും ബിയിലേക്ക് വരുന്നത് സി ആണ് കൂടുതൽ, സാന്ദ്രത കൂടുതൽ, സാന്ദ്രത കുറവ് അല്ലെ. അപ്പൊ കൂടുതൽ സാന്ദ്രത കൂടിയതിൽ നിന്നും കുറവിലേക്ക് വരുമ്പം ലംബത്തിൽ നിന്ന് അകന്നാണ് പോകേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണല്ലോ, അപ്പം ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. ഇനി അടുത്ത് നോക്കുക, എയിൽ നിന്നും സി, എ എന്ന് പറഞ്ഞാൽ കുറഞ്ഞതിൽ നിന്നും കൂടുതൽ, സിക്ക് കൂടുതലാണ്, കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുത്ത് നിൽക്കുന്നു, ഓക്കെ. ഇനി അടുത്ത് നോക്കുക, സിയിൽ നിന്ന് ബിയിലേക്ക് വരും അല്ലെ, സി എന്ന് പറഞ്ഞാൽ കൂടുതലാണ്, കൂടുതൽ നിന്നും ബി കുറവാണ് അല്ലെ, ബിയിൽ നിന്നും അപ്പം അകന്നു നിൽക്കുന്നു, അതും ഓക്കെയാണ്. ബിയിൽ നിന്നും ഡിയിലേക്ക്, കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുത്ത് നിൽക്കുന്നു. അപ്പം ഈ ചിത്രം കറക്റ്റ് ആണ്. ഇനി അടുത്ത ചിത്രം നോക്കുക കേട്ടോ. സിയിൽ നിന്നും ബിയിൽ, സിയിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സാന്ദ്രത കൂടുതലാണ്, കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക്, കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോൾ ലംബത്തിൽ നിന്ന് അകന്നു. പിന്നെ ബി ഡി ആണ്, ആ ബി എന്ന് പറയുമ്പോൾ കുറഞ്ഞതിൽ നിന്ന് ഡി എന്ന് വെച്ചാൽ കൂടുതലാണ്, അപ്പം ലംബത്തോട് അടുക്കും. പിന്നെ ഡിയിൽ നിന്ന് എ, ഡി എന്ന് പറയുമ്പോൾ കൂടുതലാണ്, കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ ലംബത്തിൽ നിന്ന് അകലും. അപ്പം ഈ മൂന്ന് ചിത്രം, അതായത് ബിയും ബി എ ഡി എ ഇ എ, ഇത് മൂന്നെണ്ണം കറക്റ്റ് ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മെഥനോളിലെ പ്രകാശ വേഗത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് എഥനോളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്നത്. ഇവയിൽ അപവർത്തനങ്ങൾ കുറവ് ഏത് മാധ്യമത്തിനായിരിക്കും, എന്തുകൊണ്ട്? മെഥനോളിനെ പ്രകാശ വേഗത്തിൽ കുറഞ്ഞ വേഗത, അപ്പൊ ഇവിടെ പ്രകാശവേഗം അല്ലെ, പ്രകാശവേഗം എന്ന് പറഞ്ഞിരിക്കുന്ന മെഥനോളും എഥനോളും അല്ലേ, മെഥനോളും ഉണ്ട് എഥനോളും ഉണ്ട്. അപ്പം എഥനോളിന്റെ കേസിൽ എങ്ങനെയാണ്, മെഥനോളിലെ പ്രകാശ വേഗത്താൽ കുറഞ്ഞ പ്രകാശം, ഇപ്പൊ സ്പീഡ് ഞാൻ എഴുതുന്ന ES, MS എന്ന് എഴുതാം കേട്ടോ, കുറഞ്ഞ വേഗത്തിലാണ് എഥനോളിൽ അല്ലെ, എഥനോളിലവിടെ പ്രകാശവേഗം കുറവാണ്, മെഥനോളിന് കൂടുതലാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം ഇല്ല. അപ്പം അപവർത്തനാങ്കം കുറവ് ഏത് മാധ്യമത്തിലായിരിക്കും, അപവർത്തനാങ്കവും വേഗവും എങ്ങനെയാണ് വിപരീത അനുപാതത്തിലാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് മെഥനോളിനവിടെ സ്പീഡ് അല്ലെ, മെഥനോളിന് സ്പീഡ് എങ്ങനെയാണ്, മെഥനോളിന്റെ കേസിൽ സ്പീഡ് കൂടുതലാണെന്നാണ്, എഥനോളിന് സ്പീഡ് കുറവ്, എഥനോളിന് സ്പീഡ് കുറവാണ്, മെഥനോളിന് സ്പീഡ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്പീഡ് കൂടുതലായ മാധ്യമത്തിൽ എങ്ങനെയായിരിക്കും, അപവർത്തനാങ്കം കുറവായിരിക്കും. അപ്പൊ മെഥനോളിനവിടെ അപവർത്തനാങ്കം കുറവായിരിക്കും, കാരണം പ്രകാശവേഗം കൂടുതൽ എവിടെയാണ്, മെഥനോളിലാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ വിലയിരുത്താം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾക്കിതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആൻസേഴ്സുകളൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ മേലാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ബാക്കി കമൻറ്റുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാക്കി അതനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.